സാധാരണ നമ്മളൊക്കെ ഒരു അപകടം രക്ഷപ്പെട്ടാ എന്താ പറയാ പടച്ചോൻ കാത്തുന്ന ഇവര് പറഞ്ഞതോ ജിന്നു കാത്തു. പടച്ചോനെ നീ നൽകിയത് തടയാണ്, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. പഴമക്കാര് പറയാറുണ്ട് വരാനുള്ളത് വഴിയിൽ നിൽക്കില്ല, വാതിൽ തുറന്നകത്ത് വരും. എന്നിട്ട് ഇയാള് പറയാ ജിന്ന് സംരക്ഷിക്കും. എന്നാൽ ആ ജിന്ന് ആരാന്ന് പറയാ, ഭയങ്കര കഴിവാണ് ജിന്നിന്, വല്ലാത്ത കഴിവാണ്. എന്താ കഴിവ്? അതേ ജിന്ന് ഒരു മേശന്റെ വലിപ്പ് വലിച്ച അതിനുള്ളിൽ കുടുങ്ങിപ്പോ, ചൂടുവെള്ളം തട്ടിയപ്പോളും, കല്ലെടുത്തഞ്ഞ മുറിവാവും, തേങ്ങ വീണ മരിച്ചോ, പിന്നെ കപ്പലൊക്കെ മുങ്ങുകയാണെങ്കിൽ അതിന്റെ അകത്ത് മുങ്ങി മരിക്കും, തീപിടിച്ചാൽ ബിൽഡിംഗിൽ തീപിടിച്ചാൽ അതിന്റെ അകത്തുള്ള ജിന്ന് ബന്ധു മരിക്കും. ഏത് ജിന്ന്? എല്ലാ അപകടങ്ങളിൽ നിന്നും മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തേണ്ടുന്ന ജിന്ന് സ്വയം അപകടത്തിൽ മരിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കേൾക്കാണത്. ഈ വൈരുദ്ധ്യാധിഷ്ഠിത വിഭാഗത്തിന് എന്താ പേര് കൊടുക്കാൻ എനിക്കറിയില്ല. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നു വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചെന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശം അങ്ങ് അടുപ്പിച്ചിരുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിൻ്റെ അകത്തായിരിക്കും വീണ്ടുണ്ടാകാം, അല്ലെ തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിൻ്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകും. നമുക്ക് നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. മരണം പലപ്പോഴും ഉണ്ടാവാം, ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്നി ചിലപ്പോൾ മരിച്ചു തരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു തരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിലെ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങിയാൽ മുങ്ങി മരിച്ചു തരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായി എന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പം വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ടൊരു ജിന്ന് മരിച്ചെന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും, നമുക്കതറിയാൻ പറ്റൂല. ജിന്നിന് ജിന്നിൻ്റെതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ജിന്നിൻ്റെ പ്രകൃതത്തെക്കുറിച്ചാണ്. കല്ലെടുത്ത് മാങ്ങക്ക് അറിയാൻ പോലും പറ്റൂല എന്നപ്പോൾ പറഞ്ഞ്, ഇടയ്ക്ക് വല്ല ജിന്നുണ്ടെങ്കിൽ കുടുങ്ങുമല്ലോ, ജിന്ന് പ്രതികരിക്കുകയും ചെയ്യും. ഏതാണ് ജിന്ന്? വലിയ അപകടമുണ്ടാകുമ്പോ നമ്മളെ രക്ഷപ്പെടുന്ന ജിന്ന്. ആ ജിന്നിന്റെ കഴിവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ജിന്ന് വേറെ പണിയും. എന്താ? ജിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറി കൊടുക്കും, എന്നിട്ട് ജിന്ന് അങ്ങ് ഹാജറാവും. അപ്പോ നമ്മളല്ലാതായി മാറും, പുതിയൊരു മനുഷ്യൻ. പലരുടെയും രൂപത്തിലും ഭാവത്തിലും വരാൻ കഴിയും, പലരുടെയും സ്വരത്തെ സംസാരിക്കാൻ കഴിയും. വല്യാപ്പാന്റെ സ്വരത്തെ സംസാരിക്കാം മക്കൾക്ക്. അങ്ങനെ പല പ്രവർത്തനങ്ങളും ജിന്നുകൾക്ക് നിർവഹിക്കാൻ കഴിയും. ഇത് ആദ്യം പറയുന്നത് അകത്ത് കയറുന്ന വിഷയം ആദ്യം പറയുന്നത് ശംസുദ്ദീൻ പാലത്താണെങ്കിൽ, രണ്ടാമത് പറയുന്നത് നന്ദിക്കാരാണ് ഇവിടെ അല്ലേ. ഈ കവിഭാഗം സുന്നികളുടെ ഖുർആൻ പണ്ഡിതൻ റഹ്മത്തുള്ള ഖാസിമിയാണ്. രണ്ടു നമുക്ക് കേൾക്കാം. ആദ്യം ശംസുദ്ദീൻ തന്നെ. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെ മകം പറയും അതേപോലെ. നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്, മനസ്സിലായില്ലേ. നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നീട് പിന്നെ തലമുറയിൽ, കാരണം അത്രയും ആയുസുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവല. ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും, എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പോ ജിന്ന് അകത്ത് കയറുന്നതും രൂപം മാറുന്നതും പലരുടെയും സ്വരത്തിലും ഭാഷയിലും സംസാരിക്കുന്നതും ഒക്കെയായി. അപ്പോ പള്ളിയിൽ ഇമാമക്കണതും ബാങ്ക് കൊടുക്കുന്നതും പിന്നിൽ നിൽക്കുന്നതും വെള്ളം കോരുന്നതും ഹൗസ് കഴുകുന്നതും ഏതാണ് ആരാണ് എന്ന് മാത്രമേ ഇനി അന്വേഷിക്കാനുള്ളൂ.
എന്നാൽ ഈ വിഷയം കുറച്ചുകൂടി കലാപരമായി അവതരിപ്പിക്കുന്നു ആര്? നമ്മുടെ റഹ്മത്തുള്ള കാസിമി. അദ്ദേഹം എന്തോ എന്താന്ന് വെക്കാം, മുപ്പരി മതം പറയേണ്ട ഒരാളല്ല എന്നാ കണ്ടാ തോന്നുന്നു. കാരണം ആ കോലത്തിന് അപ്പൊ അവതരണം, കണ്ണൊക്കെ ചിമ്മി കുട്ടികളെ പഠിപ്പിക്കണ പോലെ മനസ്സിലാക്കണം മനസ്സിലാക്കണം, ചിന്തിക്കണം ചിന്തിക്കണം, കേൾക്കണം കേൾക്കണം, അറിയണം അറിയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല കോലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിന്നുകൾ ശൈത്താൻമാർ മനുഷ്യരിൽ പ്രവേശിക്കും എന്നാണ്. പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പ്രവേശിക്കും. ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, ഇദാ തസാഅബ അഹദുക്കും ഫൽയംസിക് ബിയദിഹി അലാ ഫീ. നിങ്ങൾ ആരെങ്കിലും കോട്ട് വായ ഇടാണെങ്കിൽ വായ പൊത്തിപ്പിടിക്കണം. ഇന്ന ശൈത്താന യദ്ഖുലു, പിശാച് ഉള്ളിൽ കടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കാൻ കാത്തു നിൽക്കുകയാണ് ആര്? ഷെയ്ത്താൻ. അവസരം കിട്ടിയാൽ ഉള്ളിൽ കിടക്കും. അടച്ചിട്ട ദ്വാരത്തിലൂടെ ഒരിക്കലും ഷെയ്ത്താൻ കിടക്കുകയില്ലെന്നും തുറന്നിട്ട ദ്വാരത്തിലൂടെ ഏ കിടക്കൂ എന്നും ബുഖാരിയിൽ ഹദീസുണ്ട്. ഞാൻ പിന്നെ വിശദീകരിക്കാം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലാവണം മനസ്സിലാവണം, ചിന്തിക്കണം ചിന്തിക്കണം. അടച്ചിട്ടിടത്തൂടെ ഒരിക്കലും പിശാജ് കിടക്കൂല. അടച്ചിട്ടത് തുറന്നാൽ കിടക്കും, അടച്ചിട്ടത് തുറന്നാൽ കിടക്കും. അങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു മനുഷ്യൻ അടച്ചിട്ട് തുറന്നാൽ കിടക്കും. അങ്ങനെയാണ്, അടച്ച രൂപത്തിൽ കിടക്കില്ല. അങ്ങനെയാണ് വായ അടച്ച രൂപത്തിൽ പിശാജ് കിടക്കില്ല. നിങ്ങൾ എൻ്റെ മോറ്റ പോക്കി നിന്നൊരു കാര്യമല്ല, ഹരിയത്തുണ്ട്, ബുഖാരിൽ ഹരിയത്തുണ്ട്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എന്തോ ഒരു വിശ്വാസം വരാത്ത മാതിരിയാണല്ലോ ഇരുത്തം. കയറിയിട്ട് പിന്നെ അപ്പം മുസ്ലിയരെ, ഷെയ്ത്താൻ ഇങ്ങനെ, ഷെയ്ത്താൻ ഇങ്ങനെ കയറും നടക്കും ചോരൻ്റെ ഉള്ളിൽ നടക്കും എന്നൊക്കെ ബുഖാരിൽ ഹരിയത്തില്ലേ? അത് മനുഷ്യ കയറിയിട്ട് നടക്കുമെന്നാണ്. പക്ഷെ എങ്ങനെ കയറും മനസ്സിലായില്ല നിങ്ങൾക്ക്. വീട്ടിലേക്ക് വാതിലിലൂടെ കയറിയവൻ പിന്നെയിലേ നടക്കും, പക്ഷെ കയറുന്നത് ഒന്നുറങ്ങലി. മനുഷ്യന്മാരെ ചുമര് തുളച്ചാൽ കയറുന്നത് അല്ല, ചുമര് തുറച്ച് കയറിയവനും കിടക്കും. അങ്ങനെയാണ്, ചുമര് തുറച്ച് കയറിയാൽ കയറുന്ന എങ്ങനെ വാതിലൂടെ കയറും, മനസ്സിലായില്ലേ? ഇപ്പോ ശരിക്ക് കോലം തിരിഞ്ഞല്ലോ ആ മനുഷ്യന്റെ അകത്ത്. ഇനി ചെയ്താനല്ലാതെ വേറെന്താള്? മാത്രല്ല ചെയ്ത്താൻ അകത്തില്ലാത്ത ആരാനിപ്പോടല്ല. പക്ഷെ മൂപ്പർ പറഞ്ഞ മൂപ്പരക്കന്റെ സംശയം, സുന്നികളായ സദസ്സിന് വരെ അത് വിശ്വാസമാണ് ഞാൻ. എന്നിട്ടാണ് മുജാഹിദീങ്ങളുടെ സദസ്സിൽ ഈ ടീം ഇത് സംസാരിക്കുന്നത്. അപ്പോ ഈ കൈ വിഭാഗം സുന്നികളും എ പി വിഭാഗം മുജാഹിദുകളും യോജിച്ചാൽ അവരുടെ ഐ എസ് എം എന്ന അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് വേണം. അതിന് പറ്റിയ ആളാണ് റഹ്മത്തുള്ള കാസിമി. വൈസ് പ്രസിഡന്റ് അടുത്ത കണ്ണിമ ആളുണ്ടല്ലോ, ഹാരിസ് ബിൻ സലീം. ഓക്കെ, എന്താണ് ഈ കൗമിന്റെ കഥ ഇങ്ങനെ? ഇതൊക്കെ ഇതൊക്കെ ഇസ്ലാം ദീനാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഹദീസുകളിലും ആയത്തുകളിൽ വന്നിരിക്കുന്ന ഓരോ പരാമർശങ്ങളെയും അതിന്റെ സാഹചര്യങ്ങളിലും സാധ്യതകളും നിന്നുകൊണ്ട് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാത്തോട് വന്നിരിക്കുന്ന അബദ്ധങ്ങളാണിത്. ഇത് ഷെയ്ത്താൻ എന്ന് കേൾക്കുമ്പോഴേക്ക് ആ പിശാജി 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 എന്ന് അർത്ഥം പറയും, അല്ലാതെ മനസ്സിലാക്കിക്കൂടെ? ഖുർആനിൽ എത്ര സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്, മുനാഫിക്കുകളെ കുറിച്ച് അല്ല പറഞ്ഞതാ, അവര് മുസ്ലിങ്ങളെ കണ്ട പറയും നമ്മൾ നിങ്ങളെ കൂടെയാണെന്ന്. എന്നിട്ട് അവർ അവരുടെ കൂട്ടുകാരിലേക്ക് പോയാലോ, അവരോട് പറയും നമ്മൾ നിങ്ങളെ കൂടെ തന്നെയാണെന്ന്. ആ കൂട്ടുകാരിലേക്ക് തിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ? അവർ അവരുടെ ഷെയ്ത്താൻമാരിലേക്ക് തിരിഞ്ഞാൽ, ഒറ്റയായാൽ തനിച്ചായാൽ. ആ ഷെയ്ത്താൻമാരെന്ന് പ്രയോഗിച്ച ആരെ കുറിച്ചാ? എന്തിനെ കുറിച്ചാ? മനുഷ്യന്മാരെ കുറിച്ചാണത്, മനുഷ്യന്മാരെ കുറിച്ച്. നേർക്കുനേരാ അവിടെ അർത്ഥം പിശാചി എന്നല്ല, പിന്നെന്താ പൈശാചിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ എന്നർത്ഥം. അപ്പോ ആയത്തുകളിലാണെങ്കിലും ഹദീസുകളിലാണെങ്കിലും കാണുന്ന എല്ലാ പദങ്ങളെയും അതിന്റെ അറബി ഭാഷയിലുള്ള അർത്ഥം മാത്രം എടുത്തിട്ട് ഒരു ഡിക്ഷണറി വെച്ച് അർത്ഥം പറയാൻ തീരുമാനിച്ചാൽ പിന്നെ ചെന്ന് ചാടുക കുളത്തിലും പിന്നെ പുഴയിലും കടലിലും അവിടെ അവസാനിക്കൂലെ? ആ കുളത്തേക്കാണ് എന്നിട്ട് അമ്മക്ക് നേരെ കുളം കലക്കാണ്. അപ്പൊ അത്യാവശ്യം തെളിഞ്ഞു നിൽക്കണ്ടല്ലേ, ലെവലായിട്ടൊരു കുഴപ്പമില്ലാതെ. ശരി, സമയം കുറവാ, അതുകൊണ്ട് ഓടിച്ചു പോവാ. പിന്നെന്താ, പിന്നെ ഷെയ്ത്താന്റെ പിശാചിന്റെ വേറൊരു ഒരു പ്രത്യേകം തന്നെ, നമ്മളിങ്ങനെ പുരന്റെ വാതിലൊക്കെ തുറന്നിട്ടാ ഷെയ്ത്താൻ അകത്ത് കയറും. അടച്ചപ്പോ അവന്തേ അടച്ച വാതിൽ തുറക്കാൻ ഷെയ്ത്താന് കഴിയൂല. ജനല്
വെന്റിലേറ്റർ അതൊന്നും വിഷയമല്ല കേട്ടോ, അതിലൊക്കെ അതൊന്നും അതിലൊന്നും കയറില്ല, വാതില് മാത്രം പ്രശ്നം. അതുപോലെ തന്നെ ഒരു പാത്രം മൂടി വെച്ചാൽ ശൈത്താൻ തുറക്കാൻ കഴിയില്ല, പിന്നെ അടച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ കൂടെ എന്താ സംഭവം, ഏത് ശൈത്താനെ പറ്റിയാ പറയണത്? വലിയ വലിയ അപകടങ്ങളിൽ നമ്മുടെ രക്ഷപ്പെടുന്ന ശൈത്താൻ പിശാചി, ഈ ജിന്ന്. ആ ജിന്നിന് നമ്മളെ മൂന്നുക്കാലിന്റെ വാതിലിന് ചവിട്ടി പിടിക്കാൻ കഴിയില്ല. അതുകൂടി നമുക്കിത് കണ്ടുനോക്കാം. താമസിക്കാൻ താവളം കിട്ടുമെന്ന് നോക്കി നടക്കാം. ഏതൊരു വീട്ടിന് വാതിൽ തുറക്കാം, വാതിൽ അടച്ചിട്ട് ശൈത്താന് കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടു പുറത്തും വാതിൽ അടച്ചിട്ട് തന്നെ പോകണം, കിടക്കുമ്പോൾ നിങ്ങൾ വാതിൽ അടയ്ക്കന്നെ വേണം. മനസ്സിലായില്ലേ? ശൈത്താൻ കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വാതിൽ അടയ്ക്കന്നെ വേണം. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ? അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടരുത്, മൂടിവെക്കന്നെ വേണം. ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശൈത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും, വാതിൽ അടച്ചാൽ പോവും, തുറന്നിട്ടാ കയറും. ഇനി ഒരാൾ വന്നിട്ട് ഒരു ഒരു കുടുംബം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുടുംബം വീട്ടിന്റെ അകത്തേക്കാണ് കയറുകയാണ്, കയറുമ്പോൾ ശൈത്താൻ അവിടെ കൂടെ വരും. ശ്രദ്ധിക്കണം. ഇവിടെ നബി പറഞ്ഞത് മഗ്‌രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതെന്ന്. ചെറിയ കുട്ടികളെ മഗ്‌രിബായ പുറത്ത് കൂടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്‌രിബാകുമ്പോക്കിന് മഗ്‌രിബായത് കണ്ടിട വേഗം കയറിക്കാണെ അകത്തേക്ക് എന്ന് പറയും. ഇപ്പൊ അറിയില്ല എന്താ മഗ്‌രിബായ പ്രശ്നം. പിശാചുക്കൾ ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്, അതാ ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടരുതെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ആ കുട്ടിൻ്റെ അമ്മാനോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേ ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്‌രിബിക്ക് വാങ്ങി കൊടുത്ത് തോളുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് ഇപ്പം വല്ലാത്ത ഉള്ളാക്കിട്ട് അങ്ങനെ വരെ നമ്മൾ നാട്ടിൽ പറയാം, തൊള്ളട്ട് ഒച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെയും ഒരു സുഖമല്ല, ഞങ്ങളവനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതുകൊണ്ട് മാവാം. അപ്പോ ചികിത്സയും തുടങ്ങി. അത് മറ്റൊരു വൈസ് പ്രസിഡന്റാ, ഹാരിസ് ബിൻ സലീം. ഇപ്പോ പിശാചുക്കൾക്കൊക്കെ ഇവരെന്ത് ചെയ്തു, ടൈം ടേബിൾ വെച്ച് കൊടുത്തു, ഇന്ന മണിക്ക് ഇത്ര മണിക്ക് നിങ്ങൾ ഇറങ്ങണം, ഇത്ര മണിക്ക് ഞങ്ങൾ ഇറങ്ങണം. മഗ്‌രിബായ എല്ലാ ശൈത്താന്മാരും റോട്ട് മക്കളൊക്കെ നേരാണ്. അപ്പോ ഇപ്പൊ സംശയം, ഈ മതപ്രഭാഷണ പരമ്പരയൊക്കെ ആരാ നടത്തുന്നത്? ഇനി വരണ്ടല്ലോ അങ്ങനെ ചെറിയ മോകള്. ഇങ്ങനെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ശൈത്താൻ എന്നുള്ള പദം കാണുമ്പോഴേക്ക് നേർക്കുതേ അർത്ഥം പറഞ്ഞു. അത് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ഇയാളെ അറബി കോളേജ് പഠിപ്പിക്കുന്ന ആളാ, ഇയാളെ അറബിയിലെ വിവരമാണത്, മറ്റേ ആള് സ്കൂൾ പഠിപ്പിക്കുന്ന ആളാ, ഇനി അവിടുന്ന് കുറച്ചുകൂടി മേലോട്ട് കയറി പോകുന്നുണ്ട്.